السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. വളരെ അർസ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ മഹമ്മൂദ് ഉസ്താദ് അവർകൾ ബഹുമാനപ്പെട്ട സി ടി എം ഉമർ തങ്ങൾ, ഇല്യാസ് തങ്ങൾ, മറ്റ് ഒരുപാട് പണ്ഡിതന്മാർ, ഇരുമാട് ഹുസൈൻ സക്കാഫി അടക്കം, നൗഫൽ കളസ ഉസ്താദ് അടക്കം, കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ഇസ്മായിൽ സക്കാഫി ഉസ്താദ് അടക്കം ഉള്ള പണ്ഡിതന്മാർ, എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും എസ് ബി എസിന്റെയും കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ, എട്ടാം പ്രതിഭോത്സവം സാഹിത്യോത്സവം, കേരളത്തിൽ സാഹിത്യോത്സവം, കർണാടകയിലാകുമ്പോൾ പ്രതിഭോത്സവം, എട്ടാമത്തെ പ്രതിഭോത്സവ ഉദ്ഘാടന പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചു കൂടിയിരിക്കുന്നത്. മർക്കസുൽ ഹിദായ എന്ന മഹത്തായ കൊടക് ജില്ലയിലെ പ്രശസ്തമായ സ്ഥാപനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഭാവി പ്രബോധകന്മാരെ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും മറ്റ് ദാവക്കുപയുക്തമാകുന്ന പ്രവർത്തനങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരിക എന്ന മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ നമുക്ക് ഒരുക്കി തന്ന മഹത്തായ പരിപാടി അല്ലാഹു ബർക്കത്താക്കി തരുമാരാകട്ടെ. നേരത്തെ ഹഫീൽ സയ്യിദ് ഉസ്താദ് നമ്മളോട് പറഞ്ഞതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശ പ്രചരണ രംഗത്ത് പ്രസംഗത്തിലൂടെ, എഴുത്തിലൂടെ, മറ്റ് പല മേഖലകളിലൂടെ യുവസമൂഹം വളർന്നു വരേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ച് ഇസ്ലാമിന്റെ ദാവ നടത്തണം, എഴുതുന്നവർ എഴുത്തിലൂടെയും ആ ഉദ്യമം നടത്തണം, പാട്ടുപാടുന്നവർ പാട്ടുപാടിയിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അത് പലർക്കും പല രീതിയിലാണ്. ചില ആളുകൾക്ക് പ്രസംഗം കേട്ടിട്ടാണ് മഹബ്ബത്ത് വർദ്ധിക്കുന്നതെങ്കിൽ, ചില ആളുകൾക്ക് പദ്യങ്ങളും ബൈത്തുകളും ഗാനങ്ങളും പാട്ടുകളും കേട്ടിട്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൽബിൽ കയറി വരുന്നത്. നമ്മുടെ എല്ലാത്തിന്റെയും പ്രധാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. ആ സ്നേഹമാണ്
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ സ്നേഹം കൊണ്ട് മാത്രമേ എവിടെയും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത്ത ലാ, ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് മഹബ്ബത്തില്ല. ലാ മഹബ്ബത്ത ലിമൻ ലാ, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത്ത ലാ, മഹബ്ബത്ത് ഇല്ലാത്ത ആളുകൾക്ക് ഈമാനില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഈമാന് വരണമെങ്കിൽ മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്ത് ഇങ്ങനെ മനുഷ്യന്റെ മുസ്ലിമിന്റെ കൽബിലേക്ക് കയറ്റിത്തരാൻ ഉപോത്ഭവമായ ഒരു വഴിയാണ് പാട്ട്. ഇന്ന് വലിയ സദസ്സുകൾ പഴയകാലം പോലെയല്ല, പല പാട്ടുകളും മനുഷ്യന്റെ ഹൃദയത്തെ കോരിത്തരിപ്പിക്കുന്ന പദ്യങ്ങൾ ഇന്ന് എമ്പാടും നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് എന്തുണ്ടാകണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഉണ്ടാകാൻ കാരണമാകണം. അവിടെയാണ് നമ്മുടെ ഉദ്ദേശം നിലനിൽക്കുന്നത്. അല്ലാഹു എല്ലാം നല്ല നിലക്കാക്കി തരുമാരാകട്ടെ. മറ്റൊരു കാര്യം പറയേണ്ട കാര്യം, ചെയ്യേണ്ട കാര്യം, അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കണം, എന്നാലേ അത് ദീനിന്റെ ദൈവക്ക് ഉപകാരപ്രദമാവുകയുള്ളൂ. ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യുക, പറയേണ്ടത് പറയേണ്ട സന്ദർഭങ്ങളിൽ പറഞ്ഞു കൊടുക്കുക, ഇത് ദീനിന്റെ ദൈവക്ക് വളരെ ആവശ്യമാണ്. ചാൻസുകൾ കഴിഞ്ഞ്, വേദികൾ കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു ചിന്ത അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നാലാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് മഹാന്മാർ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഒന്നാമതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമതായി സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ രണ്ടു പേരും നടന്നു പോകുമ്പോൾ നീളത്തിൽ കുറച്ച് കുറവുള്ള നാലാം ഖലീഫയാകാൻ പിൽക്കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരുടെയും നടുവിൽ നിൽക്കുകയാണ്. ആദ്യം നിൽക്കുന്നയാളും രണ്ടാമത് നിൽക്കുന്ന രണ്ട് ഖലീഫമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും രണ്ടറ്റത്ത് നിൽക്കുകയാണ്. നീളം കുറഞ്ഞ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നടുവിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ലൈനായി, ഒരു വരിയായി ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ രസത്തിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലിയും ബൈനന കനൂനി ഫീലന, ഞാനും ഉമറും കുറച്ച് നീളമുള്ളവരാണ്, അതിന്റെ ഇടക്ക് നീളം കുറഞ്ഞ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ പ്രത്യക്ഷത്തിൽ എതിർഭാഗത്ത് മുൻഭാഗത്തിൽ നിന്ന് കാണുന്ന ആളുകൾക്ക് ലന എഴുതിയാൽ അതിന്റെ നൂനിന്റെ പുള്ളി പോലെ ഇരിക്കുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് ഒരു രസത്തിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടിൽ ഒരാൾ പറഞ്ഞു, ഞാനും ഉമറും നീളമുള്ളവരാണ്, ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നൂനിലുള്ള ലന എന്ന് എഴുതുമ്പോൾ നടുവിലുള്ള നൂനിലുള്ള നൂനിന്റെ പുള്ളി പോലെയാണ്, ഒരു ചെറിയ ആളാണ്. അപ്പോഴാണ് ഒരടി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ലൗലാ കുന്തു ബൈനകും മാ ലകുന്തു മാലാ, നിങ്ങളുടെ ഇടയിൽ നൂനാകുന്ന ഞാൻ ഇല്ലെങ്കിൽ ലകുന്തു മാലാ, നിങ്ങൾ രണ്ടാളും ഇല്ല. എല്ലാത്തിനും ഒരു മറുപടിയായി ഉടനെ തന്നെ മറുപടി പറഞ്ഞു. അങ്ങനെ പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ട കാര്യം പറയുമ്പോഴാണ് അതിന് വിലയും നിലയും ഉണ്ടാകുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ സംഘടനയിൽ വളർന്നു വരണം. ലോകത്തുള്ള എല്ലാ സംഘടനകളിൽ നിന്നും, എല്ലാ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും നാം ഒരു നിഷ്പക്ഷമതിയായ ഒരു മനുഷ്യൻ ഒരു പഠനം നടത്തിയാൽ ലോകത്ത് ശാന്തിയും സമാധാനവും
ലോകത്ത് വിദ്യാഭ്യാസപരമായി ഉയർന്നു വരുന്ന ഒരു വിഭാഗം, ശാന്തി പ്രചരിപ്പിക്കുന്ന വിഭാഗം, സമാധാനം ഉൾക്കൊള്ളുകയും സമാധാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം, ലോകർക്കുപകാരപ്രദമായ ഒരു വിദ്യാർത്ഥി സമൂഹം, ഒരാൾക്കോ ഒരു സംഘടനക്കോ ഒരു രാജ്യത്തിനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ തടസ്സം നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു പ്രയാസമോ നേരിടേണ്ടി വരുന്ന ഒരു വകുപ്പിൽപ്പെടാത്ത ഒരു വിദ്യാർത്ഥി സമൂഹം ആരാണ് എന്ന് ഒരാൾ പഠനം നടത്തിയാൽ അയാൾക്ക് ശരിക്കും മറുപടി പറയാൻ കഴിയും, അത് SSF എന്ന്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണ് ലോകത്ത് തന്നെ സാമ്പിൾ കാണിക്കാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന്. നിഷ്പക്ഷമതിയായ ഒരു മനുഷ്യൻ പഠനം നടത്തുമ്പോൾ അവനിക്ക് മറുപടി കണ്ടെത്താൻ കഴിയും. ആ നിലക്ക് SSF മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, SSF മുന്നോട്ട് കൊണ്ടുപോകുന്ന മേഖല അത് വിദ്യാർത്ഥി സമൂഹമാണ്. വിദ്യ അർത്ഥിക്കേണ്ട, അഭ്യസിക്കേണ്ട, പഠനം നടത്തുന്ന, വിദ്യാഭ്യാസം നേടാൻ നല്ലോണം ആവശ്യകതമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി സമൂഹം, വിദ്യാഭ്യാസത്തിന്റെ പ്രായത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം, അവരുടെ സംഘടനയാണ് SSF. അവരുടെ കടങ്ങളിലാണ് ഇസ്ലാമിക ദാവയുടെ വലിയ ഭാഗം നിലനിൽക്കുന്നത്. SBS ആകുമ്പോൾ ചെറിയ പ്രായമാണ്, SYS ആകുമ്പോൾ കുറച്ചുകൂടി പ്രായം ചെന്നു. ചിലപ്പോൾ SYS എല്ലാ ആളുകൾക്കും എല്ലാ സമയത്തും ദാവക്ക് അവരുടെ ആരോഗ്യം അതിന് ശരിയായിക്കൊള്ളണമെന്നില്ല. SSF ആകുമ്പോൾ അങ്ങനെയല്ല, ചുറുചുറുക്കുള്ള യുവത്വം, രക്തത്തിളപ്പിന്റെ യുവത്വം, എന്തും ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു യുവസമൂഹമാണ് വിദ്യാർത്ഥി സമൂഹം. അത് നമുക്ക് ചിന്തിച്ചാൽ കഴിയും. ലോകത്തുള്ള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർക്കുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്താൻ മുൻപന്തിയിൽ, വളരെ മുൻപന്തിയിൽ അവർ പ്രവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് വിദ്യാർത്ഥി സമൂഹം. വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടാണ് ഇവിടെ ബന്ദ് നടത്തുന്നത്, ഹർത്താൽ നടത്തുന്നത്, കടയടപ്പിക്കുന്നത്, ബസ്സിന് കല്ലെറിയിക്കുന്നത്, ബസ്സിനെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ ബസ് നാളെ ഓടണമോ വേണ്ടയോ എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തീരുമാനിച്ചാൽ അതിന് മുൻപന്തിയിൽ ഇറക്കുന്നത് വിദ്യാർത്ഥി സമൂഹങ്ങളെയാണ്. പ്രായം ചെന്ന 50-60 വയസ്സുള്ള ആളുകളെ കടയടപ്പിക്കാൻ ആരും പറഞ്ഞേക്കാറില്ല. ബസ് തടയാൻ ഒരിക്കലും 50-60 വയസ്സുള്ള പ്രായം ചെന്നവരെ അയച്ചു കൊടുക്കാറില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു സ്ഥലത്ത് വലിയൊരു പ്രശ്നം നേരിടുകയാണ്, ഒരു കോലാഹലം, ഒരു ഗോലിബാർ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഒരു ലഹള, ഒരു കുഴപ്പം നടക്കുകയാണ്, അവിടെ അടിച്ചമർത്തലല്ലാതെ വേറെ നിമർത്തിയില്ല. ന്യായമോ അന്യായമോ നോക്കിയാൽ നടക്കുകയില്ല. തൽക്കാലം അവിടെ സമരം അടിച്ചമർത്തണം, അവിടെ പ്രശ്നം ഒതുക്കി തീർക്കണം. ന്യായമോ അന്യായമോ അത് പിന്നെ, അത് ശേഷമാണ് നോക്കേണ്ടത്. ഇപ്പൊ തൽക്കാലം അവിടെ സമാധാനം വരണം, അടിച്ചമർത്തണം. ആരെയാണ് ഗവൺമെന്റ് നിയോഗിക്കുന്നത്? പ്രായം ചെന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയല്ല. അവിടെ ബറ്റാലിയൻ കണക്കിന് ബസ്സുകളിൽ നിറച്ചു കൊണ്ടുവന്ന് ഡോർ തുറന്ന് പറഞ്ഞു വിടുന്നത് CRP എന്ന് പറയുന്ന പോലീസിലെ യുവത്വ തലമുറയാണ്. 18-28-30 വയസ്സ് പ്രായത്തിനടക്കുള്ള ചുറുചുറുക്കുള്ള, കൂടുതലും 22 വയസ്സിലെ പ്രായത്തിനടക്കുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ CRP എന്ന ബറ്റാലിയൻ പോലീസ് വിഭാഗങ്ങളെയാണ് ഒരു ബടിയും കൊടുത്ത് ഒതുക്കണം അവിടെ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നത്. ഡോർ തുറന്നേണ്ട താമസം അവർ ബടിയും വീശി അടിച്ചമർത്തി അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ആ സ്ഥലം ശാന്തമായി അവിടെ സമാധാനം ഉണ്ടാക്കുകയാണ്. തലയും തടിയും അടിച്ചൊതുക്കി രക്തം ചിന്തി പൊടി പൊടിയാക്കി അവിടെ സമാധാനം നടപ്പിലാക്കുകയാണ്. അവിടെ പ്രായം ചെന്ന മീശയും താടിയും നരച്ച, ചിലപ്പോ 5-6 സ്റ്റാർ ഉണ്ടാവും അവന്റെ യൂണിഫോമിൽ കെട്ടിത്തൂക്കിട്ട്, ഭയങ്കരമായ മെഡൽ നേടിയവനായിരിക്കും. 10-60-65 വയസ്സുള്ള ഒരു 1000 പേരെ കൊണ്ടുവന്ന് ആ സ്ഥലത്തിറക്കിയാലും സമാധാനം നടപ്പിലാക്കാൻ കഴിയില്ല.
അവിടെ സമാധാനം നടപ്പിലാക്കണമെങ്കിൽ ചുറുചുറുക്കുള്ള 18, 20, 22 വയസ്സുള്ള ചെറുപ്പക്കാരായ CRP പോലീസുകാർ വേണം. എന്താണ് അതിന്റെ കാരണം? രക്തത്തിന്റെ തുളുതുളുപ്പ്. ആ യുവത്വം, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, അവിടെയാണ് SSF പ്രവർത്തനം. നല്ല നിലക്ക് സമാധാന അന്തരീക്ഷത്തിലൂടെ, ഗുൽമാലില്ലാതെ, ലഹളകളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, കുഴപ്പങ്ങളില്ലാതെ, സമാധാനപരമായി ഇവിടെ ഇസ്ലാമികമായ ദഅവ നടത്തുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, അവർക്ക് ഗുൽമാലാക്കാൻ കഴിയും, അടിയും പിടിയും നടത്താൻ കഴിയും, രക്തം ചിന്താൻ കഴിയും. പക്ഷേ രക്തം ചിന്തൂല, അടിപിടി ഉണ്ടാക്കൂല, ഗുൽമാലുണ്ടാക്കൂല, പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല. നമ്മുടെ നേതാക്കന്മാർ ഒന്നരായ സുൽത്താനുൽ ഉലമായ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകുമാരാകട്ടെ, മാനവറുകളുടെ നേതൃത്വത്തിലുള്ള മഹാന്മാരുടെ ആജ്ഞ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമികമായ ദഅവ നടത്തുക, സമാധാനപരമായി പ്രസംഗം നടത്തി, വയല് പറഞ്ഞ് ലേഖനങ്ങൾ എഴുതി ഇസ്ലാമികമായ ദഅവാ പ്രചരണം നടത്തുക, ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്ക് ഇസ്ലാമിന്റെ ശരിയായ വശങ്ങളെ അറിയിച്ചു കൊടുക്കുക, ഇസ്ലാം ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സലഫി ആശയം പ്രചരിപ്പിച്ച്, തീവ്രവാദം പ്രചരിപ്പിച്ച്, പാവപ്പെട്ട ചെറുപ്പക്കാരെ, പാവപ്പെട്ട യുവാക്കളെ സിറിയയിലേക്കും മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി ചവേറുകളായി പൊട്ടിത്തെറിച്ച് മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടുത്തി, സമാധാനം നഷ്ടപ്പെടുത്തി, ഇവിടുത്തെ സലഫി സരണി, ഇവിടുത്തെ മുജാഹിദ് സരണി, ഇവിടുത്തെ സലഫി ചിന്താധാരക്കെതിരെ സമാധാനപരമായി എവിടെയും പ്രശ്നങ്ങളില്ലാതെ, എവിടെയും പൊട്ടിത്തെറിക്കലില്ലാതെ, എവിടെയും ചാവേറുകളാകലില്ലാതെ ഇസ്ലാമികമായ ദഅവാ പ്രവർത്തനം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൽപ്പുള്ള, ധൈര്യമുള്ള, സാമർഥ്യമുള്ള ഒരേ ഒരു വിദ്യാർത്ഥി സമൂഹമാണ് SSF എന്ന് പറയാൻ നമുക്ക് അഭിമാനമുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാൻ ആരെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ ആ സ്ഥാനത്തൊരു ബദൽ സംവിധാനം ലോകത്ത് കാണിച്ചു തരണം. ഇന്നേ വരെ കാണിച്ചു തരാനില്ല SSFനെ അല്ലാതെ. സഹോദരങ്ങളെ, വെറുതെ പറയുകയല്ല, 50 കൊല്ലത്തിന്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. കർണാടകയിൽ 30 കൊല്ലത്തിന്റെ പാരമ്പര്യം SSFന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിപ്പിക്കുകയല്ല. അപ്പൊ നമ്മുടെ മേഖല ഇസ്ലാമികമായ ദഅവയാണ്, ഇസ്ലാമികമായ പ്രബോധനമാണ്. ഇവിടെ തീവ്രവാദം പാടില്ല, ഇവിടെ അക്രമം അഴിച്ചുവിടാൻ പാടില്ല, ഇവിടെ നിരപരാധികളെ കൊന്നൊടുക്കാൻ പാടില്ല. ചാവേറുകളായി മാർക്കറ്റുകളിലും ജനനിബിടങ്ങളായ സ്ഥലങ്ങളിൽ പോയി സ്വന്തം ബോംബ് സ്ഫോടനമുണ്ടാക്കി ചാവേറുകളായി സ്വന്തം ആത്മഹത്യ ചെയ്യലോടുകൂടി പാവപ്പെട്ട നിരപരാധികളായ ഒരുപാട് ആളുകളെ ചിന്നിച്ചിതറി കൊലപ്പെടുത്തുന്ന ചാവേർ സമ്പ്രദായം ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം അത് പ്രചരിപ്പിച്ചിട്ടില്ല, ഇസ്ലാം അത് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ള ആശയം ലോകത്തിന് തുറന്നു പറയാൻ ധൈര്യമുള്ള, കെൽപ്പുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ അത് SSF മാത്രമാണ്. മയക്കുമരുന്നിന് അടിമപ്പെടൂല, കള്ളിനും കഞ്ചാവിനും സെക്സ് റാക്കറ്റിനും പിന്നാലെ പോകാതെ ശരിയായ ഇസ്ലാം തനതായ രൂപം പറഞ്ഞു കൊടുക്കുക. പരിശുദ്ധ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രസംഗത്തിലൂടെ, എഴുത്തിലൂടെ, സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക. ഒരു SSFന്റെ പ്രവർത്തകന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ദഅവ അവന്റെ ജീവിതമാണ്. കണ്ടുപഠിച്ചോളൂ എന്റെ ജീവിതം, എന്റെ വിദ്യാഭ്യാസ മേഖല, ഞാൻ പഠിക്കുന്ന ക്യാമ്പസ്, ഞാൻ പഠിക്കുന്ന സ്കൂൾ, ഞാൻ പഠിക്കുന്ന ക്ലാസ്, നിങ്ങളൊന്ന് വന്ന് പരിശോധിച്ചു നോക്കുക. എന്റെ അപ്പുറം ഇരിക്കുന്നവൻ കഞ്ചാവ് ഇരിക്കുന്നവനായിരിക്കാം, ഇപ്പുറത്തിരിക്കുന്നവൻ കള്ളുകുടിയനായിരിക്കാം, അപ്പുറത്തിരിക്കുന്നവൻ സെക്സ് റാക്കറ്റിന്റെ ഏജന്റ് ആയിരിക്കാം. അവന്റെ ഇടയിലൂടെയാണ് ഞാൻ എന്റെ ക്ലാസ്സിൽ ബെഞ്ചിൽ ഇരുന്ന് ഞാൻ പഠിക്കുന്നത്. എന്റെ ജീവിതം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഒരു SSFകാരന്റെ ദഅവ അവന്റെ സ്വന്തം ജീവിതമാണ്. അവന്റെ ജീവിതം പലർക്കും കാണിച്ചു കൊടുത്തിട്ടാണ് അവൻ ഇവിടെ ഇസ്ലാമികമായ ദഅവ നടത്തുന്നത്. ആ ഇസ്ലാമികമായ ദഅവക്ക് വളരെ അത്യാവശ്യമാണ് ഈ ഇത്തരത്തിലുള്ള പ്രതിഭോത്സവങ്ങൾ. ഈ പ്രതിഭോത്സവങ്ങളിലൂടെ വളർന്നു വരുന്ന പ്രാസംഗികന്മാർ, എഴുത്തുകാർ, അതുപോലെ പല മേഖലകളിലും
തിളങ്ങി വരുന്ന തിളങ്ങി വരേണ്ട ഒരു വിഭാഗം. പലരിലും വാസനകളുണ്ട്, അന്തർലീനമായി കിടക്കുന്ന വാസനകൾ. ഒരു പക്ഷേ അവൻ പ്രാസംഗികനായിരിക്കാം, അവൻ പിൽക്കാലത്തൊരു വായിലായിരിക്കാം, പിൽക്കാലത്ത് വലിയൊരു പ്രാസംഗികനായിരിക്കാം, പിൽക്കാലത്ത് വലിയൊരു പ്രബോധനം രചിക്കുന്ന ഒരു എഴുത്തുകാരനായിരിക്കാം. എഴുത്തിലൂടെ വായടപ്പൻ മറുപടി കൊടുത്തുകൊണ്ട് ഇസ്ലാമികമായ ദാവ നടത്തുന്നവൻ ഇസ്ലാമിനെതിരെ വരുന്ന ഒള്ളിയമ്പുകളെ എഴുത്തിലൂടെ എഴുതിക്കൊണ്ട് ഞൊടി അതിനെ പൊളിച്ചു കളയുന്നവൻ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. എങ്ങനെ തിരിച്ചറിയും? അത്തരത്തിലുള്ള വേദികളാണിത്. പലരും ചോദിക്കാറുണ്ട്, ഇത്രയും ലക്ഷക്കണക്കിന് രൂപ പൊടി പിടിച്ചുകൊണ്ട് എന്തിനാണ് ഈ പ്രതിഭോത്സവം എന്നൊക്കെ. സഹോദരങ്ങളെ, ഈ മൂന്ന് ദിവസത്തിന്റെ പ്രതിഭോത്സവങ്ങളിൽ പൂർണമായും ഒരാൾ ശരിക്ക് ചിന്തിച്ച് അതിൽ കൂടി മനസ്സിലാക്കിയാൽ ഈ മൂന്ന് ദിവസത്തെ പരിപാടി ഇവിടെ എത്തിച്ചു കൊണ്ടുവരാൻ ഒരു മാസത്തിന്റെ പരിപാടി അല്ലേ? ഒരു മാസമില്ലേ? രണ്ടു മാസം. രണ്ട് മാസമായി യൂണിറ്റ് തലങ്ങളിൽ നിന്ന്, സെക്ടർ തലങ്ങളിൽ നിന്ന്, ഡിവിഷൻ തലങ്ങളിൽ നിന്ന്, ജില്ലാ തലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിഭകളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. അവസാന സ്റ്റേജിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ തെറിപ്പിക്കുകയല്ല, ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ വിലയും നിലയും നമ്മൾ മനസ്സിലാക്കണം. ഇതിന് വേണ്ടി പൈസ ചെലവാക്കണം, ഇതിന് വേണ്ടി പ്രോത്സാഹനം കൊടുക്കലും, ഇതിന് വേണ്ടി മക്കളെ പറഞ്ഞുവിടലും, അതൊക്കെ ഇസ്ലാമിന്റെ ദാവക്ക് ആവശ്യമാണ്. ഇസ്ലാമിന്റെ പ്രബോധന രംഗം സഹോദരങ്ങളെ പഴയകാലം പോലെയല്ല. പഴയകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ഗ്യാസ് ലൈറ്റ് വെച്ച് 40 ദിവസത്തെ വയല്. ഒരു ഉസ്താദ് വന്ന്, ഒരു പണ്ഡിതൻ വന്ന് 40 ദിവസം വയല് പറയും. ഒരു ഗ്യാസ് ലൈറ്റ് വെച്ച്, ജനറേറ്ററോ കറന്റോ ലൈറ്റോ വെളിച്ചമോ ഒന്നോ മൈക്കോ ഒന്നും ഇല്ലാത്ത കാലഘട്ടം, അന്ന് അത് മതിയാകുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? മനുഷ്യന്റെ ജേബിന്റെ ഉള്ളിലേക്ക്, കീസന്റെ ഉള്ളിലേക്ക്, അവന്റെ പോക്കറ്റിന്റെ ഉള്ളിലേക്ക് ഒളിയമ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ട എന്ന് വെച്ചാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മെസ്സേജുകൾ. എല്ലാ രംഗത്തും ഞങ്ങൾ ഉയർന്നു വരണം. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള പ്രതിഭോത്സവങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ദാവാ രംഗത്ത് വളരെ നിർബന്ധമാണെന്ന് വേണം പറയാൻ. പക്ഷേ എന്റെ അഭിപ്രായമനുസരിച്ച് 2 കൊല്ലത്തിലൊരിക്കൽ നടത്തുന്ന പ്രതിഭോത്സവം കൊണ്ട് വലിയൊരു വിജയം കാണുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇക്കൊല്ലം നല്ലോണം പ്രതിഭോത്സവത്തിലൂടെ നമ്മളെ പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് സഹോദരങ്ങൾ, ഇനി 2 കൊല്ലം കഴിയണം ഇനി അവരെ ഉണർത്താൻ. അവർ ഉറങ്ങിപ്പോവുകയാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവന്ന പ്രതിഭകൾ 2 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോ നമ്മളെ കയ്യിൽ നിന്ന് കൊതറി മാറുകയാണ്. അവരങ്ങനെ മാറാൻ പാടില്ല, നമ്മളെ കൈകളിൽ തന്നെ വേണം. അവരെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. അതിന് എല്ലാ കൊല്ലവും വേണ്ടി വരുമെന്നാണ് ഞാൻ എന്റെ അഭിപ്രായം. പക്ഷേ വലിയൊരു സാമ്പത്തികമായ ഒരു ആവശ്യം ഇതിന് നേരിടേണ്ടി വരുമ്പോൾ 2 കൊല്ലത്തിലൊരിക്കൽ നടത്താൻ തന്നെ വളരെ പ്രയാസമെന്നാണ് പറയുന്നത്. അള്ളാഹു നമ്മളെ കൊണ്ട് സാധിപ്പിച്ചു തരുമാരാകട്ടെ. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മളടുത്ത് ഗുജറന്റെ അടുത്ത് ഒരു ഡിവിഷന്റെ അല്ലെ സെക്ടറിന്റെ എന്തോ ഒരു പ്രതിഭോത്സവം നടക്കുകയാണ്. വന്നിട്ട് കുട്ടികളൊക്കെ ബേജാറ് പറഞ്ഞു, 2 ലക്ഷം റുപ്യ ഒരേ ചെലവുണ്ട്, എല്ലാ ചെലവും ആകുമ്പോ ഒരു സെക്ടറിന്റെ പരിപാടി അല്ലെങ്കിൽ ഒരു ഡിവിഷന്റെ പരിപാടി 2 ലക്ഷം റുപ്യ ചെലവുണ്ട്, എന്ത് ചെയ്യണമെന്ന് കുട്ടികളൊക്കെ വളരെ പ്രയാസപ്പെടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ? അല്ല, തങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്ഘാടനം ചെയ്യണം മൽജയിന്റെ വകയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് 10,000 റുപ്യ തരാം. ഒരു 10,000 റുപ്യ കൊടുത്ത് അവര് പ്രോത്സാഹിപ്പിച്ചു. മൽജയിനെ കൊണ്ട് സാധിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പ്രോത്സാഹനം കൊടുത്ത് നമ്മളെ പ്രതിഭകളെ വളർത്തിക്കൊണ്ടു വന്നാൽ ആ പ്രതിഭകളായിരിക്കും പിൽക്കാലത്ത് നമ്മുടെ വലിയ പ്രാസംഗികന്മാർ, നമ്മുടെ വലിയ എഴുത്തുകാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന് വേണ്ടി ചെലവഴിക്കലും, ഇതിന് വേണ്ടി സമയം ചെലവഴിക്കലും, ഇതിന് വേണ്ടി അധ്വാനിക്കലും, ഈ പ്രതിഭോത്സവത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കലും, അതൊരു വലിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദാവക്ക് ഉപയുക്തമായ വലിയൊരു ഇബാദത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വന്നപ്പോ ഭയങ്കര തണുപ്പാണ്, വായിലൂടെയും മൂക്കിലൂടെയൊക്കെ പുകയാണ് പുറത്തു പോകുന്നത്, ഭയങ്കരമായ തണുപ്പ്. കൊടുങ്ങുകാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, എപ്പോഴും തണുപ്പാണ്, ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് വായിന്ന് മൂക്കുന്നൊക്കെ പുക പോകുമ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. എന്നാലും ഈ പ്രതിസന്ധി
നമ്മുടെ ക്ലൈമറ്റിന്റെ അന്തരീക്ഷത്തിന്റെ ആ ഒരു പ്രതികൂലമായ സാഹചര്യം ഉണ്ടെങ്കിലും അതൊക്കെ കണക്കിലെടുക്കാതെ ഇസ്ലാമിന്റെ ദാവക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സഹോദരങ്ങളെ, നാം നല്ലോണം നമ്മളെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണം, ശക്തിപ്പെടുത്തണം. പിൽക്കാലത്ത് വളർന്നു വരുന്ന ഇന്നത്തെ SPS എസ് എഫിന്റെയും പ്രവർത്തകന്മാർ ഇൻഷാ അല്ലാഹ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ദാവാരംഗത്ത് വലിയ ദായികളായി പിൽക്കാലത്ത് വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയ എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാരാകട്ടെ. നമ്മളെ ഉലമാക്കൾക്ക്, സാദാത്തുക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാരാകട്ടെ. ഈ പ്രതിഭോത്സവത്തിന് വേണ്ടി, സംസ്ഥാന നിലക്കുള്ള ഇതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാ നിലക്കും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓടി നടന്ന ഇതിന്റെ സംഘാടകർ, ഇതിന്റെ പ്രവർത്തകന്മാർ, 3 ദിവസം ഈ പരിപാടി മാറ്റുരക്കുന്ന എല്ലാ പ്രതിഭകൾക്കും, എല്ലാ പ്രചാരകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാരാകട്ടെ. ഈ പരിപാടി നടത്താൻ നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്ന മർക്കത്തുൽ ഹിദാ എന്ന് പറയുന്ന കൊട്ടമടിയിലെ ഈ സ്ഥാപനം, ഇതിന്റെ സാരഥി ഒന്നിയരായ ഹുസൈൻ സഖാഫി ഉസ്താദ് എരുമാട്, അതുപോലെ മഹമ്മൂദ് ഉസ്താദ് അവർക്കും, ഇതിന്റെ ജനറൽ മാനേജർ ഇസ്മായിൽ സഖാഫി ഉസ്താദിനും എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. അള്ളാഹു എല്ലാം കബൂലാക്കി തരുമാരാകട്ടെ. ഈ സ്ഥാപനത്തെ അള്ളാഹു അഭിവൃദ്ധിപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന മഹത്തായ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് ഈ മഹത്തായ പ്രതിഭോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും ورحمة الله تعالى وبركاته.